തേങ്ങ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത്. ഇപ്പം ഞാനിത് ദുബായിലേക്ക് പോകുന്ന സമയത്ത് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. നാട്ടിലുള്ളവർക്കും ചെയ്തു വെക്കാം, പ്രത്യേകിച്ചും നോമ്പിൻ്റെ സമയമൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മളെ ജോലിയൊക്കെ വളരെ എളുപ്പത്തിൽ തീരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് നന്നായിട്ട് മൂത്തിട്ടുള്ളൊരു രണ്ട് തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല ചൂട് കട്ടിയുള്ളൊരു പാന്, നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് ആ തേങ്ങ ഒന്നായിട്ട് തന്നെ ചൂടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കുക. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. തേങ്ങയ്ക്ക് ഒന്ന് അതിലൊരു വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി തുടങ്ങണ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകമാണ്, വലിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കണത്. ആ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വറുത്തെടുക്കണം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. വീണ്ടും 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ളായിട്ട് ബ്രൗൺ കളറായി മാറുന്നത് കാണാം. കൂടെ തന്നെ ആ പാനിലൊരു തേങ്ങ നന്നായിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ആയതിൻ്റെ ഒരു സൗണ്ടും കേൾക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാറാനായിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയി കിട്ടുന്ന വരെ ഒന്ന്. ഇത് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായത് കൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ഒരു പാത്രത്തിലും വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക. തേങ്ങയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. കയ്യിലെടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു വരുന്നത് കാണാം. പൊടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറെടുക്കുന്ന സമയത്തും വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ തേങ്ങ ഫുള്ള് ഞാൻ ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ എല്ലാ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. പിന്നെ ചെറിയൊരു ചൂടുണ്ടാവും, നമ്മൾ ആ പൊടിച്ചെടുത്തപ്പോൾ ഉള്ള ആ ഒരു ചൂട് മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനൊരു പൊടി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തരച്ച ഏതൊരു കറിയിൽ വേണമെങ്കിലും ഇത് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ വറുത്തരച്ചൊരു കറി റെഡിയാക്കി എടുക്കാനും പറ്റും. ചൂടാറിയതിന് ശേഷം ഒരു സിപ് ലോക്കുള്ള കവറിലേക്കോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്കോ എന്തിലേക്കെങ്കിലും ഇത് മാറ്റി വെക്കുക. അത്യാവശ്യം വലുപ്പമുള്ള 2 ഫുൾ തേങ്ങ ആയിരുന്നു ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായത്. പൊടിച്ചെടുത്തപ്പം ആകെ എത്ര പൊടിയേ ഉള്ളൂ. പക്ഷേ നമുക്കിത് 1-2 ടേബിൾ സ്പൂണൊക്കെ ഒരു കറിയിലേക്കൊക്കെ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഞാൻ പറഞ്ഞില്ലേ നോമ്പിൻ്റെ മുമ്പായിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാലൊക്കെ വറുത്തരച്ച ഏത് കറിയിലേക്കും എടുക്കാൻ നല്ല എളുപ്പമാണ്.